എന്താണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, അഫ്സുസ്സലാം ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക. സലാമിനെ വ്യാപിപ്പിക്കുക, വീട്ടിലേക്ക് ചെന്നാൽ അസ്സലാം, കോളിംഗ് ബെൽ അടിക്കുക, ഡോർ തുറക്കുന്നതോടുകൂടി അസ്സലാമു അലൈക്കും. അപ്പൊ വീട്ടിലുള്ള ഭാര്യ വഅലൈക്കും അസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാത്തു, അതാണ് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞത്. മറ്റേ കേറി ചെയ്യുക ചോറായിക്കില്ല, ഇതിന് മാപ്പിളി പെണ്ണുങ്ങളൊന്നും പറയില്ല. ഇത് ഹോട്ടലിലെ സപ്ലയർ, ഹോട്ടലിൽ ഒരു ആൾ ചോറിച്ചാൽ ചെന്നു, അതിലുപരി ഒരു ബന്ധമില്ല. മറിച്ച് എന്താ, എന്തും സഹോദരന്മാരെ ആരാധി തെളിഞ്ഞവരുണ്ട്, എല്ലാം തികഞ്ഞവരായി ആരാധിയിലുള്ള നമ്മളിട്ടൊക്കെ ഓരോ കുറ്റങ്ങളുണ്ടാവും, ഓരോ കുറവുണ്ടാവും, അതൊക്കെ ഓരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂടി വെക്കണില്ലേ. അതുകൊണ്ട് യാതൊന്നും കുറവാന്ന് കാണരുത്, ദേഷ്യപ്പെടരുത്. വീട്ടിൽ പോയി ചൂടാകാത്തൊരു വാപ്പയാകുക. വീട്ടിലുള്ള മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് ഉപ്പ. ചില ഉപ്പമാരുണ്ട് വീട്ടിലെ പൈസന്റെ കാര്യം മാത്രം നോക്കണേ, അങ്ങനെ മതിയോ? അത് നമുക്ക് നഷ്ടല്ലേ? മുസ്ലിം സമുദായത്തിലെ മക്കള് കേടുവരാൻ 99% കാരണമായത് എന്താ അറിയങ്ങള്? നമ്മളെ പൈസന്റെ ആധിക്യാണ്. അത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അടിച്ചു വരുമ്പോ 500 രൂപ കട്ടിലിന്റെ അടിയിൽ നിന്ന്, അത് കിട്ടിയപ്പോ അടിച്ചു പോയ താത്ത 500 രൂപയാണല്ലോ, അത് ഇന്നലെ 1000 രൂപ ഉണ്ടായിരുന്നു, അങ്ങനെ അതൊന്നും ഹൈറല്ല. നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങൾ അമിതത്വം കാണിക്കരുത്, നിങ്ങൾ ദൂർത്തടിക്കരുത്. പടച്ചതമ്പുരാന്റെ പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുകയായുഹല്ലദീനാമനൂ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ അമിതമാക്കി ചെലവാക്കരുത് കേട്ടോ. കാരണം എല്ലാ അമിതമായി ചെലവാക്കുന്നവന് ചെകുത്താന്റെ കൂട്ടാളിയാണ്. ചില കുടുംബത്തിലെ രക്ഷിതാക്കൾ പറയും, കൊണ്ടോട്ടി അങ്ങാടിയിലൊക്കെ വന്നിട്ട് നിന്ന് തിരി 1000 തകില, അപ്പൊ എന്ത് തിരിച്ചിലായി തിരിയണങ്ങൾ? സുഹൃത്തുക്കളെ കഴിഞ്ഞുകൂടുന്നവരുണ്ട് ഇവിടെ. നമ്മളുടെ അമിതമായ ജീവിതത്തിന്റെ ദൂർത്ത് കാരണം നമുക്കൊന്നും തികയാതെ വരികയാണ്. ഇതൊന്ന് നിയന്ത്രിക്കാൻ ഉപ്പക്ക് സാധിക്കേണ്ടതുണ്ട്, ഉമ്മക്കും സാധിക്കണം. വീട്ടിലെ ഭാര്യയുണ്ടല്ലോ, നല്ലൊരു ഭാര്യയായാൽ, നല്ലൊരു ഭർത്താവായാൽ, നല്ല ഒരു വീടായിരിക്കും അത്. അവിടെ നിന്ന് നല്ല സന്താനങ്ങളും പുറത്തിറങ്ങിയാൽ നമ്മളുടെ നാടിൻ്റെ ഐശ്വര്യമായി. ഇസ്ലാമികമായി മക്കളെ സംരക്ഷിക്കേണ്ടെന്ന ഉപ്പ ആവശ്യത്തിന് എന്ത് ചെയ്യുക? പൈസ കൊടുക്കുക. ആവശ്യത്തിന് പൈസ, ഒരാഴ്ചയൊക്കെ കുടുംബ കുട്ടി പറയും, ബാപ്പ എനിക്കൊരു മിഠായി വേണം. അപ്പൊ എന്ത് ചെയ്യുക? എന്നാ ഞാൻ ഒന്ന് വാങ്ങിക്കൊടുന്നുതരാം. അപ്പോൾ 2 മിഠായിയൊക്കെ വാങ്ങിക്കൊടുക്കും. അതേപോലെ ആവശ്യത്തിന്, അല്ലാതെ ചിലർ ഗൾഫിൽ നിന്നൊക്കെ ഫോൺ വിളിക്കും, വിളിച്ചിട്ട് ചോദിക്കുക, ഹലോ അസ്സലാമലൈക്കും, 1000, 500, 1000 എത്രയാ വില? ഇത് ചോദിച്ചാ പിന്നെ മറ്റോ വലൈക്കും അസ്സലാം എന്ന് പറയില്ല, അതിൻ്റെ ഇടക്ക് സംഖ്യ പറയാ. അതാ നമ്മളെ അവസ്ഥ. മറിച്ചന്തി, അസ്സലാം വലൈക്കും മോനെ, സുഖം തന്നെയല്ലേ? വാപ്പയാണ് വിളിക്കണേ, വാപ്പയാണ് വിളിക്കണേ മോനെ, എനിക്കെന്താ അത്യാവശ്യമായിട്ടുള്ളത്? അങ്ങനെ ചോദിച്ചാൽ അവൻ പറയും, ഞാൻ ആദ്യം ഒരു 10,000 ചോദിച്ചത് അതിന് വാപ്പ വേണ്ട, ഞാൻ പിന്നെ വിളിച്ചോളാന്ന് പറയും. കാരണം എന്താ, വാപ്പാനവന് മനസ്സിലായി. അങ്ങനെ വാപ്പാക്ക് മക്കളെ മനസ്സിലാകണം. നമ്മുടെ സ്കൂളിലൊരു അധ്യാപകൻ, അദ്ദേഹം ഒരിക്കലേ ബൈക്ക് എടുത്തിട്ട് അങ്ങാടിക്ക് പോകാൻ ഇറങ്ങിയതാ. 3.5 വയസ്സായ കുട്ടി വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. കുട്ടി ചോദിച്ചു വാപ്പാനോട്, വാപ്പ ഞാനും പോരുന്നുണ്ട്, ഞാൻ അവിടെ പോയി ഇങ്ങനെ വരും. വരും ഉറപ്പല്ല, ഇൻഷാല്ല. വല്യാപ്പ പറഞ്ഞു, അതായത് അധ്യാപകന്റെ വാപ്പറ, നിർത്തവിടെയാണ് വണ്ടി ഓഫാക്ക, ആ കുട്ടിയെയും കെറ്റിട്ട് അങ്ങനെ വളർത്തിയതാ ഞാൻ തന്നെ. അതുകൊണ്ടാണ് എനിക്കിന്നെ വാപ്പാ വാപ്പാ എന്ന് വിളിച്ചോണ്ട് ഇപ്പോഴും നടക്കണേ. അതുകൊണ്ട് അങ്ങനെ വളർത്ത് മക്കളെ. റസൂലുള്ള പറഞ്ഞു, അൽസിമോ ഔലാദക്കും വഹ്സിനു അദബഹും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക, അവരുടെ സ്വഭാവത്തെ നിങ്ങൾ സംസ്കരിച്ചു കൊണ്ടുവരണം. അതാണ് നല്ലൊരു ഉപ്പാന്റെ ലക്ഷണം. കുട്ടികളമ്മ വെക്കണം, കുട്ടികളെ ചുംബിക്കേണ്ടതുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, രണ്ടുപേരെയും ചുംബിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കാലിൽ ഒരു കുട്ടിനെ വെച്ചിക്കണേ, ഒരു കാലിൽ മറ്റൊരു കുട്ടിനെയും വെച്ചിക്കണേ, എന്നിട്ടിങ്ങനെ ചുംബിക്കുക. അപ്പൊ ഒരാൾ വന്നുകൊണ്ട്, റസൂലേ, നിങ്ങളെ റസൂലന്നെയല്ലേ,
നിങ്ങളെ നബി തന്നെയല്ലേ, അതേ ഞാൻ നബിയാണ്, എന്നിട്ട് എന്താ നിങ്ങൾ ഈ കുട്ടികളെ കൊമ്മച്ചുകൊണ്ട് നടക്കണേ? റസൂലുള്ള പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഉമ്മ വെക്കുന്നു, എന്റെ പേരെ കുട്ടികളാണിത്. വീണ്ടും ആ മനുഷ്യൻ ചോദിക്കുകയാണ്, റസൂലേ എനിക്ക് 10 കുട്ടികളുണ്ട്, എന്നിട്ട് ഞാൻ എന്റെ ഒറ്റ കുട്ടിയെ ഉമ്മ വെച്ചിട്ടില്ല, നിങ്ങൾ എന്താ അങ്ങനെ നടക്കണേ? റസൂലുള്ള പറഞ്ഞു, നിന്റെ മനസ്സിൽ നിന്ന് അള്ള കരുണെടുത്ത് കളഞ്ഞിക്കണെങ്കിൽ എനിക്ക് തരാൻ കഴിയൂല. അള്ളഹാനോട് ചോദിച്ചോക്ക്, നോക്കൂ, നിങ്ങൾ കുഞ്ഞുങ്ങളെ ചുംബിക്കാത്തവരുണ്ട്. ആദ്യത്തെ 2.5 വയസ്സ് വരെ കുട്ടികൾ നമ്മൾ തന്നെയല്ല, അങ്ങനെ സമീപനല്ലേ ചിലര്, അല്ലേ? കുട്ടി ജനിച്ചു എന്ന വിവരം അറിഞ്ഞ ആശുപത്രിയിൽ പേപ്പർ തൊക്കലും വെച്ച് ഇരിക്കണത് കണ്ട ആരാന്ന് മനസ്സിലാവും. പിന്നെ ഇടയ്ക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും ചായ എന്ന് പറയുമ്പോൾ ഒരു തൂക്കാത്രയ്ക്ക് നമ്മൾ പോകുമ്പോഴാണ് ആ കുട്ടിൻ്റെ വാപ്പയാണ് മനസ്സിലാവും. പിന്നെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു 6 മാസമായി 7 മാസമായി കുട്ടി ഭയങ്കര കരച്ച്, നമ്മൾ പേപ്പർ വയ്ക്കാറ്, നമ്മൾ പറയും എൻ്റെ കുട്ടി അതൊക്കെ കരയുന്നു. ഇതല്ലേ ഗതി, നിങ്ങൾ പറയും എൻ്റെ കുട്ടി അതൊക്കെ കരയണം. ഏകദേശം ആ കാഷ്ടിക്കലും മൂത്രിക്കലും ഒക്കെ അതിനൊക്കെ കുറഞ്ഞൊരു ബോധമൊക്കെ വന്ന് കണ്ണൊക്കെ തെളിഞ്ഞ് കുട്ടിക്ക് ആരാന്ന് മനസ്സിലാകാനൊക്കെ തുടങ്ങി വരുമ്പോഴാണ് ഇടക്കൊക്കെ കൊന്ന് മൂടുവാങ്ങി വെച്ചോളൂ. പിന്നെ ഒരു 4 വയസ്സാണ് നമ്മളെ കുട്ടിയാണ്. പിന്നെ എന്തെങ്കിലും ഒരു കച്ചറ വന്നാൽ ഭാര്യ വീട്ടിക്ക് നമ്മൾ ദേഷ്യം പിടിച്ച് പറഞ്ഞാൽ എന്റെ കുട്ടി ഇതുവരെ എവിടെയും നമ്മളെ കുട്ടി പറയും. അതാണ് നമ്മൾ തർക്കവും തർക്കത്തിനല്ല വേണ്ടത്. നമ്മുടെ മക്കളെ നമ്മളെ പോലെ അതിനെ സംരക്ഷിച്ച് നോക്കി കൊണ്ടുവരുന്ന മക്കളോട് നമുക്ക് സ്നേഹം ഉണ്ടാകണം, അത്തരത്തിലുള്ള സമീപനം ഉണ്ടാകണം. അത്തരത്തിലാവുമ്പോഴേ നമ്മൾ നല്ലൊരു വാപ്പയാവുള്ളൂ. മകൻ അങ്ങാടി എന്ന് കണ്ടാലും അസ്സലാമു അലൈക്കും, എങ്ങട്ടാടാ ഈ പോണേ എന്നൊക്കെ ചോദിക്കണ, അത്തരത്തിലൊക്കെ ചോദിക്കണ വാപ്പാരെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചുല്ലേ എന്തിനുള്ള കമ്പനിയുള്ള മക്കളും ബാക്കി. ഇന്ന് അങ്ങനെയല്ല, മക്കളായ നമ്മളോ വാപ്പാനെ കണ്ട നേരെ നോക്കി പോണ നമ്മൾ വാപ്പയാണ് മുന്നിൽ നിന്ന് കണ്ട ഒരൊറ്റ തിരിച്ചില. പിന്നെ കോട്ടക്കൽ ആര്യദശാലി പോയി വിചരണം തലം കെട്ടാണെങ്കിൽ ആരാ നമ്മളെ പഠിപ്പിച്ചത്? നമ്മളെ വാപ്പയല്ലേ, നമ്മളെ വാപ്പ. സ്കൂളുകളിലൊക്കെ കാണാം PTA മീറ്റിങ്ങിന് വന്ന വാപ്പാനെ അതുവരെ ഓൺ ഗേറ്റ് കണ്ടാവും, വേറെല്ലാവരെ വാപ്പാരെ സ്വീകരിക്കാനും പേര് ചോദിച്ചാലും ഓലെ നാടി ചോദിക്കാനും ഒക്കെ സ്വന്തം വാപ്പ വരുന്നുണ്ട, സ്ഥലം വിട്ടു. പിന്നെ ഓനെ അവിടെ എവിടെയും കാണൂല. അങ്ങനെയല്ലല്ലോ, അതിനല്ലല്ലോ നമ്മളെന്നും വളർത്തിണ്ടാക്കിയത്, അതിനാണോ? അല്ലല്ലോ, നമ്മളെ സംരക്ഷിച്ച് കൊണ്ടുവരുന്ന അതിനല്ലല്ലോ. എൻ്റെ മകൻ എൻ്റെ കുട്ടി എന്ന് പറയണല്ലേ. അപ്പൊ ഏറ്റവും നല്ല ഒരു സംസ്കാരം വീട്ടിൽ നമ്മൾ വളർത്തിയെടുക്കുകയും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്യണം. ഏറ്റവും നല്ലൊരു ഭർത്താവുക, ഏറ്റവും നല്ലൊരു ഉപ്പയാവുക. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന കോളിംഗ് ബെല്ലും മുഴക്കാതിരിക്കരുത്. ചായ ചൂടില്ല, ചൂടുണ്ട് എന്നൊന്നും പറഞ്ഞുകൊണ്ട് സ്നേഹം ഉണ്ടാവില്ല. ഒരു വീട്ടിൽ ചെന്നപ്പോ അവിടെ 2 കോളിംഗ് ബെല്ല്. നമ്മളൊക്കെ വീട്ടിലുണ്ടാവും ഓഫീസ് റൂം, ഒരു പെണ്ണോണ്ട് എഴുതാനുള്ള വകി കൂടി ഞമ്മക്കപ്പ നേരത്തില്ല. എന്നാ അതിനൊരു നിസ്കാരമുറി എന്നിട്ടാൽ ഒരുപാട് കൂലി നമുക്ക് അതിന് കിട്ടുമായിരുന്നു. അവിടെ അങ്ങനത്തെ ഒരു ഓഫീസ് റൂമിൽ 2 ബെല്ല്. എന്തിനാന്നറിയങ്ങള്? ഒരു ബെല്ല് മറ്റൊന്ന് ഗ്ലിംഗ് ഗ്ലിംഗ്. ഞാൻ ചോദിച്ചു എന്താത്ത്? അപ്പൊ ട്രിച്ചാ ഉടൻ ഇവിടെ വരണം ആര് പെണ്ണുങ്ങൾ, ഇല്ലെങ്കിൽ ഇപ്പൊ തൊലാഹാവും എന്നുള്ള അന്തരീക്ഷം. ടെക്നിങ് ഇണി എന്ന് പറഞ്ഞാൽ വലിയ അത്യാവശ്യമല്ല, ഇവിടെ ഒരു പേപ്പർ അടിയിൽ അടുത്തുതരാനാണ്. ഇതൊക്കെയാണോ നമ്മളെ ജീവിതം? അല്ല. അപ്പൊ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും നല്ല സമീപനമായി നമുക്ക് ആവശ്യമുള്ളതും കാര്യങ്ങളൊക്കെ കൊണ്ടുചെല്ലുന്നതും ഒക്കെ ചിലരുണ്ട്. ഒരു 11.5 മീൻ വാങ്ങാൻ തീരുമാനിച്ചു പോണത്, എന്താ ഈ റോട്ടൊക്കെ തിരിക്കണേ? ഇല്ല, 11 മണിയാകുമ്പോൾ 1 കിലോ മീൻ വാങ്ങണം. എന്തിനാ 11 മണി? അതായത് ചെറുമത്തി രാത്രി ഇന്നലെയും 11 മണിയാകുമ്പോ ചെറുമത്തി അങ്ങനെ ഓളൊന്നും കതിയട്ടെ കൂട്ടറെ, നമുക്കൊക്കെ വെച്ചളമ്പി തരുന്നതന്നെ വലിയ ഭാഗ്യപ്പെട്ടു. അത് അങ്ങനെയല്ല, നമ്മുടെ വീട്ടിൽ ഭാര്യയാണുള്ളത്, അവളെന്റെ ഭാര്യയാണ്, എന്റെ കുട്ടികളെ 3 കുട്ടികൾ വളർത്തുന്ന ആ കുട്ടികളുടെ ഉമ്മയാണ്. പരമാവധി കഷ്ടപ്പെടുത്തരുത്. അത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാവുമ്പോ അള്ളാഹ് നമ്മളെ കഷ്ടപ്പെടുത്തൂല, അള്ളാഹു നമ്മളെ അടങ്ങാറാക്കൂല. നല്ല ആ മനസ്സിന് റബ്ബിന്റെ അടുക്കൽ നിന്ന് ഉത്തരണ്ടാകും. അതുകൊണ്ട് സഹോദരന്മാരെ, നല്ലൊരു ഉപ്പയാവുക, നല്ലൊരു ഭർത്താവുക, വീട്ടിലുള്ളവരോട് ചൂടാകരുത്.
ചിലരുണ്ട് മൂന്ന് തരത്തിൽ ആൾക്കാരുണ്ടതാ, വേഗം ചൂടാവും, സാവധാനം തണുക്കും. രണ്ടാമത്തേത് സാവധാനം ചൂടാവും, സാവധാനം തണുക്കും. മൂന്നാമത്തെ വിഭാഗം സാവധാനം ചൂടാവും, വേഗം തണുക്കും. നമ്മളെ അഭിപ്രായം അത് ഏതാ, അതിലേതാകാനാ നമ്മളെ അഭിപ്രായം? വേഗം ചൂടാവുക, തണുക്കാൻ മൂന്ന് ദിവസം എടുക്കും. ചിലപ്പോ എന്തോ ചാറിൽ കറിയിൽ അല്പം ഒന്ന് മുളക് കൂടിയതായിരിക്കാം, അതിന് പിന്നെ ഒരു മൂന്ന് ദിവസം ഉണ്ടാവില്ല. എരിവിന്റെ ഒരു ഏറെ എത്ര അറിയാമെന്ന് ചിലരിങ്ങനെയല്ല, ദേഷ്യപ്പെടുന്നില്ല, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാണ് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇന്റാലിയത്തിന്റെ ചട്ടി മാറിയ തണുത്ത് കിട്ടൂല. റസൂൽ പഠിപ്പിച്ച എന്താ അറിയുന്നത്, സാവധാനം ചൂടായി, പക്ഷെ ചൂടായി രണ്ട് ഇൻറ്റ് കഴിഞ്ഞാൽ തണുത്ത്. പെണ്ണുങ്ങൾ വരെ കാക്ക, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച, ഞാൻ വിട്ട് ആ വിഷയം തന്നെ വിട്ട് പറയുന്നില്ല. മുപ്പൻ്റെ മുപ്പൻ അത് മറന്നു കളഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നല്ലൊരു സമീപനായിരുന്നു. ഭാര്യമാർക്കൊക്കെ കുറച്ച് കുറച്ച് ചൂടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ ചൂടൊക്കെ തണുപ്പാക്കി. നിങ്ങൾ അവർക്കൊരു വസ്ത്രവും അവർ നിങ്ങൾക്കൊരു വസ്ത്രവുമാകണം. ഒരു വീട്, വീട് എന്ന് പറഞ്ഞാൽ അവിടെ അത്തരത്തിലൊക്കെ വേണമെന്നാ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചൂടും തണുപ്പുമാണ്. ഭർത്താവിന് ആത്മാർത്ഥമായി സ്വീകരിക്കാനുള്ള മനസ്ഥിതിയുള്ള തുറന്ന സമീപനമുള്ള ഒരു ഭാര്യയാകണം. അല്ലാതെ ചിലർ തീരെ ഒന്നും ഉൾക്കൊള്ളാത്ത കുടുംബാംഗങ്ങൾ കേട്ടോ, ഞാൻ നമ്മളുണ്ട് എന്നല്ലട്ടോ പറയുന്നത്. ചിലർക്ക് വീട്ടുകാരെ അറിയ, വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളുകളെ പലരും കാണുന്നത്, എന്താ ഭർത്താവിന് പണി ഒരു ഗൾഫിലാണ്, അവിടെ എന്താ, അവിടെ അറബിന്റെ പെരണ്ടം പോലെ റിയാല് കാഴ്ചനൊരു മരം ഉണ്ടായി, ഇന്നിങ്ങനെ കുറച്ച് കണ്ട് ഇങ്ങനെ അയക്കണ പണിയാണ്. ഇങ്ങനെയാണ് പലരും കണക്കൂട്ടിട്ട്. നിങ്ങളറിയോ, മനസ്സിലാക്കിയിട്ട് നമ്മൾ, നമ്മുടെ ഉപ്പ അല്ലെങ്കിൽ നമ്മുടെ മകൻ ഇന്ന് രാവിലെ ചായ കുടിച്ചതിൽ പാലൊഴിക്കാതെ കട്ടൻ ചായ കുടിച്ചിട്ടില്ല, ലീറ്റൻ ചായ പാലൊഴിച്ചിട്ടുണ്ടാവില്ല, വിളിച്ചു കൊണ്ടു പാലൊഴിച്ചിട്ടില്ല, പാലൊഴിച്ചാൽ രണ്ട് റിയാല, കട്ടൻ ചായക്ക് ഒരു റിയാല. അപ്പൊ പാലൊഴിച്ചാൽ പെരീക്ക് മക്കൾക്ക് അയക്കണ റിയാല് കുറയും, വേണ്ട കട്ടൻ ചായ കുടിച്ച. അങ്ങനെ ഇരുന്ന് ചീത്ത കേട്ട് പിശുക്കി, വണ്ടി കിട്ടാതെ ബസ് കാത്തുനിന്ന്, ബസ് കിട്ടിയില്ലെങ്കിൽ നടന്ന് ഉണ്ടാക്കി 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 തെഞ്ഞില്ലെങ്കിൽ കുറി കൂടി കുറിന്ന് കിട്ടണത് വാങ്ങി അയക്കണ പൈസയെന്ന് അറിയുന്ന എത്ര സഹോദരിമാര് കൂട്ടത്തിലുണ്ട്. ഗൾഫുക്കൊന്നും നമ്മളയക്കുന്ന കത്ത് വാപ്പാര് വായിച്ചലില്ല, വായിക്കലില്ല. നമ്മളയക്കുന്ന കത്തോലും വായിക്കലില്ല. കൂട്ടുകാര് പറയടാ, അച്ചാറുണ്ട്, ഒരു കത്ത് തന്നിട്ടുണ്ട്, അച്ചാറ് തന്നല്ല മോനെ, കത്ത് വേണ്ട. അതെന്താ കത്തിൽ എന്താണ്ട് നിങ്ങൾ പറയ്, മുസ്ലിം സഹോദരിമാരെ, നമ്മളുടെ വീടുകളിൽ നിന്ന് നമ്മൾ എഴുതുന്ന കത്തിൽ എന്താ ഉണ്ടായ? പ്രിയപ്പെട്ട പണം വായിച്ചറിയുവാൻ പൈസ ആക്രം എഴുതുന്നത് അല്ലേ? അല്ലെങ്കിൽ പറയും പൈസ ആവശ്യമുണ്ട്, അവിടെ ടൈൽസ് പതിച്ചതിൻ്റെ മോഡൽ മാറിയത് കൊണ്ട് അത് വീണ്ടും മാറ്റണമെന്ന് പരപ്പണിക്കാരൻ കോൺട്രാക്ടർ പറഞ്ഞതുകൊണ്ട് മാറ്റാൻ തീരുമാനിച്ചതിൻ്റെ വക അല്പം പൈസ ആവശ്യമുണ്ട് അല്ലേ? പുതിയൊരു ജ്വല്ലറി തുറന്നത് കൊണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങാഞ്ഞാൽ അവരെന്താ വിചാരിക്കുക? അതുകൊണ്ട് അതിലേക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച അയച്ചു തന്ന പൈസ തീർന്നിട്ടുണ്ട്, കുറച്ച് പൈസയും കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ട് സ്നേഹത്തോടെ പൈസ എഴുതുന്നു, ഇത്രയും കാര്യമാണ്, എന്ന് സ്നേഹത്തോടെ സ്വന്തം പണം ഇതാ നമ്മളെ കത്തിലുണ്ടാവില്ല. നമ്മളൊന്ന് മാറിക്കൂടെ, നമ്മളൊന്ന് മാറിക്കൂടെ. ഇന്ന് ബസ്സിൽ യാത്ര ചെയ്യും, മഞ്ചേരിയിൽ നിന്ന് ഭയങ്കര തിരക്കാൻ ബസ് ആ ബസ്സിൽ ഒരു മനുഷ്യൻ, അയാൾ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് ബസ് കയറിയിരുന്നു. അയാൾ കൊണ്ടോട്ടിക്കുള്ളതാ, കുട്ടികളും മക്കളും കുടുംബമൊക്കെ ഉണ്ട്. ബസ് കയറിയിരുന്ന് കണ്ടക്ടറെ ഉടുക്കാന്ന് ചോദിച്ചു. കൊണ്ടോട്ടി അയിലോ തലി കഴിഞ്ഞിട്ട് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറിയെന്ന് ഞാൻ. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്നോട് ഞാൻ കോഴിക്കോട് നിന്നിട്ട് പറഞ്ഞു, ഞാൻ വലിച്ചേറ്റ ആരെ എന്നോട് പറഞ്ഞു. എന്നാ ചേച്ചി, ഞങ്ങളെ മൂന്നാളെ കോഴിക്കോട്ടത്തെ ടിക്കറ്റിന്റെ പൈസ ആക്രം തീരട്ടെ. ആലോചിക്കങ്ങളേ, അതൊരു കണ്ടക്ടറാന്ന് വിചാരിക്കുക, അവന് വൈകുന്നേരം അരി വാങ്ങാനുള്ളത്. പക്ഷെ ഇത്രയും ആക്രം കാണിക്കുന്ന ഒരു വിഭാഗമായി നമ്മളെ കുടുംബങ്ങൾ എങ്ങനെ മാറുകയാണ് അല്ലേ? അതുണ്ടാകാൻ പാടില്ല. വീട്ടുകാരറിയണം, ഭർത്താവിന്റെ കഷ്ടപ്പാടറിയാതിരിക്കരുത്, ചൂടും തണുപ്പും അറിയണം.
അത്തരത്തിലുള്ള മനസ്സുണ്ടെങ്കിൽ എന്തുള്ളൂ, വീടിനൊരു ഐശ്വര്യമുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം, അവരുടെ വിഷമങ്ങളെ കുറിച്ചറിയണം. അല്ലേ, ഇവിടെ നിന്ന് എത്തുന്ന ഫോൺ കോളുകൾ, അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കുന്ന ഫോൺ കോളുകൾ പൈസയാണുണ്ട്, പക്ഷെ എന്നാലും കുട്ടികളെ ഒച്ചയൊന്ന് കേൾക്കാൻ, ഭാര്യന്റെ ഒച്ചയൊന്ന് കേൾക്കാൻ എന്ന് വിചാരിച്ചിട്ടല്ലേ വിളിക്കണേ. ആ വിളികളെ പിന്നലിബാസുല്ലക്കും, നിങ്ങൾ അവർക്കൊരു വസ്ത്രവും, അവർ നിങ്ങൾക്കൊരു വസ്ത്രവും ആകണം. പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാകണം. അതിനെന്തു വേണം? പരസ്പരം ചൂടും തണുപ്പും നൽകണം. ചിലപ്പോൾ ഭർത്താവ് പറയും, ഞാൻ അന്ന് പേടിയൊന്നും തുറക്കണില്ല, ഇതൊക്കെ പാടെ കടത്തൊക്കെ പോവുകയാണ്, ആകെപ്പാടെ തുമ്പില്ലാതെ ഈ തലപ്പിരാന്ത് കടിച്ച് പോവുകയാണ് ഞാൻ എന്തെങ്കിലും എന്നൊക്കെ പറയും. അപ്പം നിങ്ങളോ നായിക്കോട്ടെ, പാസ്പോർട്ട് എടുത്തോളി, കടവും വാങ്ങിക്കോളി. അത് പറയാനല്ല നിങ്ങളെ, നിങ്ങൾ പറയണം ഇക്ക ഇരിക്കുക അവിടെ, ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ട് നടക്കുക, എന്നിട്ട് പറയാം നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യം എന്താ. ഞാനില്ലേ, ഞങ്ങൾക്ക് മൂന്ന് മക്കളില്ലേ ഇവിടെ, പടച്ച തമ്പുരാന്റെ വർക്കത്തിൻ നാട്ടിൽ ഞമ്മക്കത്ര കിട്ടിയിക്കണേ, മറ്റോ ആശുപത്രിയല്ലേ, ഇന്നവർക്ക് സുഖമില്ല, ഞമ്മക്ക് ആർക്കെങ്കിലും ഇവിടെ വല്ല അസുഖമുണ്ടോ? ഇല്ല, അള്ളണ തെരുവില്ല, അള്ളല്ലേ തീരുമാനം എടുക്കണേ. നിങ്ങളെന്താ ഇങ്ങനെ ബേജാറാണ്? ഇന്ന് കിടന്നുറങ്ങ, രാവിലെ എഴുന്നേക്കാം, അപ്പ തീരുമാനം എടുക്കാം. അപ്പുണ്ടാവും രാവിലെ കുളിച്ച് ഉപ്പായൊക്കെ ഇട്ട് പീടിയന്റെ താക്കോലൊക്കെ എടുത്ത് നിൽക്കണ്, അതാ ഭാര്യ. എന്നിട്ട് ആ താക്കോലൊക്കെ എടുത്തു കൊടുത്ത് നിങ്ങൾ ചെല്ലി, എന്നിട്ട് എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ പറ, ഞാനും വരാം എന്തെങ്കിലും സഹായത്തിന്, അതാ വീട്ടുകാരും എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോ ഉണ്ടാവും ഭാര്യ വീട്ടിലെ ജോലികളെല്ലാം കൂടെ കഷ്ടപ്പെട്ട് ആകെ ടെൻഷൻ അടിച്ച് വരാനുള്ള സഹായിക്കാനുള്ള സ്ഥിതി എത്തിയിട്ടില്ല. രാവിലെ നീച്ചൊക്കെ കറണ്ട് ഇട്ട് നോക്കുമ്പോ, സ്വിച്ച് ഇട്ട് നോക്കുമ്പോ കറണ്ടുമില്ല, പൈപ്പ് നോക്കുമ്പോ വെള്ളമില്ല, ആകെപ്പാടെ. നമ്മളാണെങ്കിലോ എന്തെങ്കിലും ചാൻസ് വന്നിട്ടാണോ തൊലാക്കി എല്ലാം നിർത്തി നിൽക്കിയേക്കാരൻ ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് മനുഷ്യന്മാരാണ്. എന്നിട്ട് എന്താ, വെള്ളല്ലേ ഒരു നാല് വട്ടം പൊരിഞ്ഞാ മുക്കി, കറണ്ടില്ലേ മണ്ണെണ്ണല്ലേ, തൽക്കാലം നാല് ജനല് തുറന്നിക്ക, ആകണതായി, ഉപ്പേറിയാലായി, മുളക് ഏറിയാലായി, രണ്ടിട്ടിട്ടാലായി, എല്ലാം ശ്രമിച്ചു, ഒരു പ്രശ്നമാക്കണ്ട, നാലുറപ്പ് കൊടുത്താൽ ആറരയാവുമ്പോ തന്നെ എണ്ണത്തിയിൽ എളുപ്പം ചായ ആയിട്ട് ഡൈനിങ് ടേബിൾ കൊടുന്നിച്ചാണ്. എന്താ മനക്കരുത്താണ്, അത് സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും പരസ്പരം ഉള്ളുകൊണ്ട് കൈമാറാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു നല്ല സമീപനം നമ്മളെ വീട്ടിലുണ്ടായാൽ, വീട്ടിലെപ്പോഴും എന്നും ഒരു റോസാപ്പൂ വിരിയുന്നത് പോലെയുള്ള സുഗന്ധവും ഒരു മുഖവും ഒക്കെ നമ്മുടെ വീട്ടിൽ കാണാൻ കഴിയും. അതുണ്ടാണെന്നൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ സമാധാനം കിട്ടണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് സമാധാനമാണില്ല. അങ്ങനെയല്ല വിട്ടുവീഴ്ച ചെയ്യുക, നോവല് വായിച്ചതുപോലെയല്ല, സീരിയൽ കണ്ടതുപോലെയല്ല, ഈ സീരിയലുകളും നോവലുകളുമാണ് നമ്മളെ കുടുംബജീവിതം ഇല്ലാതെയാക്കുന്നത്. അത് മനസ്സിലാകണ്ടോ നിങ്ങൾക്ക്? അല്ലേ, മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് കേൾക്കുന്ന കഥകൾ പുറത്തു പറയാൻ പറ്റണതാ? പുറത്തു പറയാൻ പറ്റണതാണോ? ഭർത്താവ് കഷ്ടപ്പെടുക വിദേശത്ത്, 14 വയസ്സുകാരനായ മകൻ വാപ്പാക്ക് വിളിക്കുകയാണ് അർദ്ധരാത്രി, വാപ്പാ നിങ്ങളൊന്നും ഇവിടെ വരണോ, മോനെ ഞാൻ ഇവിടെ ദൂരെയാണ്, തറവാട്ടെന്ന് വാപ്പാനോടെ ഇപ്പൊ കടന്ന് വരാൻ പറഞ്ഞിട്ട് ഓർച്ചിട്ട്, എന്റെ സാഹചര്യം എന്താ നിങ്ങൾ ആലോചിച്ചു, അയൽവാസികൾ കുറെ ആളുകൾ ഉണ്ടാകാം, പക്ഷേ കഷ്ടപ്പെടുന്ന ഭർത്താവിനെ ഞാൻ ചതിക്കാൻ പാടില്ല എന്നറിയേണ്ട ഭാര്യയാകുന്നില്ലേ. ആകെ അല്പം കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്, അതുകൊണ്ട് നിങ്ങളും എല്ലാവരും തയ്യാറാണ് എന്ന സമീപനത്തോടു കൂടി അല്പം ചില കാര്യങ്ങൾ കൂടെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. മൈക്കൽ ഇനി പ്രയാസം വരൂല എന്ന് വിചാരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ പരലോകത്ത് എത്തുമ്പോൾ ഇതൊന്നും നമുക്കൊരു ശാപമായി മാറരുത്. അപ്പം നമ്മൾ വിചാരിക്കും, അപ്പോൾ വീട്ടിൽ കഴിഞ്ഞുകൂടൽ എപ്പോഴും നമുക്ക് സ്വർഗം കിട്ടണം, നമുക്കെല്ലാവർക്കും സ്വർഗം കിട്ടണം. ഹു അംഫുസക്കും അഖിലേക്കും നാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണം. അതെല്ലാവരും ശ്രദ്ധിക്കുക. വീട്ടിൽ അത്തരത്തിലുള്ള നല്ല സമീപനങ്ങൾക്ക് വേണ്ടി വീട്ടിലുള്ള ഭാര്യ അതിന് തയ്യാറായി നിൽക്കുകയും ചെയ്യണം. ആ സമീപനം വീട്ടിൽ നിന്നുണ്ടായാലേ നല്ലൊരു മനസ്ഥിതി ഉണ്ടാവുള്ളൂ. ചില വീട്ടിലോ കണ്ടില്ലെങ്കിൽ ഭർത്താക്കന്മാർ റോട്ടിൻ്റെ വക്കത്ത് വെടി പറഞ്ഞ് കുത്തിർക്കണേ, ഷട്ടറിൻ്റെ ചോട്ടിൽ കിടന്നുറങ്ങണേ, എന്താ വീട്ടിലേക്ക് വരാൻ തൃപ്തിയില്ല. എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് വരാത്തത്?
വീട്ടിക്ക് വരാൻ അത്തരത്തിലുള്ളൊരു സ്നേഹ സമീപനം വീട്ടിൽ നിന്ന് കിട്ടാറില്ല. മുണ്ടൂല മുണ്ടിയാ തന്നെ പൊലിൻ്റെ അച്ഛയാ. അതുകൊണ്ട് തൽക്കാലം ഈ കെ എസ് ആർ ടി സിന്റെ സൗണ്ട് ഇവിടെ കഴിഞ്ഞുകൂടുക നല്ലതെന്ന് വിചാരിക്കണം എത്ര ആൾക്കാർ. നേരെ മറിച്ച് ഭർത്താവിന് എന്തെങ്കിലും ഒരു അസുഖം പറ്റിയാൽ ഇപ്പോൾ ഇനിയെങ്കിലും സഹിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കണം എത്ര ഭാര്യമാര്. ഇതൊക്കെ നമ്മളെ കുടുംബത്തിൽ നിന്ന് ഉണ്ടാവണം. എന്തുകൊണ്ടാണ്? നമ്മളുടെ വീടിൻ്റെ സമീപനത്തിൽ നമ്മുടെ മനസ്സുകൊണ്ട് നല്ലൊരു വിശാലത ഉണ്ടായാൽ റസൂൽ എന്ന് പറഞ്ഞു നാവിൻ്റെ നീളം കുറക്കാൻ വീട് വിശാലാവുന്ന നല്ലൊരു ഏർപ്പാടാണ്. അതിനെന്താ ചെയ്യേണ്ടത്? നാളെ എല്ലാവരും ഓരോ കത്തിയെടുത്തിട്ട് നാവ് മുറിക്കുക. അതല്ല, നമ്മുടെ വാക്കുകളൊക്കെ ഒന്ന് നല്ല രൂപത്തിലാക്കുക വീട്ടിൽ. അല്ലേ, ഭാര്യയെ ചീത്ത പറയുന്ന ഭർത്താവുണ്ട്, ഭർത്താവിന് ചീത്ത പറയുന്ന ഭാര്യയുണ്ട്. നമ്മുടെ വീട്ടിലില്ലേ അങ്ങനെ? സ്വന്തമായി ചിന്തിച്ചു നോക്കൂ. വേറെ ആരോടെങ്കിലും അയൽപ്പക്കത്തുള്ളൊരു സഹോദരിയോട് നമ്മുടെ ഭർത്താവിനെ കുറിച്ച് നല്ലത് പറയാം. എങ്ങനെ? മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശപരമായിട്ടല്ല. അവിടെയും ചില സഹോദരിമാര് കാണും, അത് അത് അതെ അത് കേട്ടാ വിചാരിക്കുന്ന ഒരു കല്ലിന്റെ മാതിരി ജീവനില്ലാത്തൊരു സാധനമാണ് ഇക്കാന്ന് പറഞ്ഞൂടെ. അല്ലെങ്കിൽ നല്ല ഒരു ജീവനുള്ള മനുഷ്യനെ ആദരവോടുകൂടി വിളിക്കുന്ന വാക്കുച്ചരിക്കുക. ചിലരെ വീട്ടിലുള്ള ഭാര്യമാരെ അത്രയും നീചമായ വാക്കുപയോഗിക്കാറുണ്ട്. നമ്മുടെ കൂട്ടുകാരൻ രാവിലെ ഫോൺ ചെയ്തു, ഉച്ചക്ക് ഫോൺ ചെയ്തു നമ്മളോട്, എന്നിട്ട് പറയാണ് ഞാൻ രാവിലെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു, ആ വിവരം അറിഞ്ഞു. ഈ അറിഞ്ഞില്ല. അപ്പൊ ആരെടുത്തിയോ ഫോണ്? എൻ്റെ പെണ്ണുങ്ങളടുത്ത്. എന്നിട്ട് ആ പോത്ത് ആ വിവരം പറഞ്ഞില്ല. ഏതായി പോത്ത്? ആരോടാ നമ്മളിത് പറഞ്ഞത്? സഹോദരന്മാരെ, നമ്മളുടെ മനസ്സിലുള്ള ബഹുമാനവും ആദരവും എപ്പോഴും നമ്മുടെ നാവിലുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീ ഒരു വാരിയെല്ലു പോലെയാണ്. അവരെ നമ്മൾ പെട്ടെന്ന് നിവർത്തരുത്. തെറ്റുകുറ്റങ്ങളും ഒരുപാട് കുറവും എല്ലാം ഞമ്മക്ക് എത്ര കുറവുണ്ട്. നാട്ടുകാരോട് ചോദിച്ചോക്കണ്ടേ ഞമ്മളെ കുറിച്ച്? ഓനാ ഓനാള് കരുതി ചെന്നാ മതി എന്നൊക്കെ നമ്മളെ കുറിച്ച് പറയുണ്ടാവും. അതേപോലെ ഇവർക്കും ഒക്കെ ഉണ്ട് വീഴ്ചകൾ. പക്ഷേ എന്ത് ചെയ്യാം? നമ്മൾ ഉൾക്കൊള്ളുക. ഒരു മനുഷ്യൻ അയാളുടെ ദേഷ്യം മൂക്കിന്റെ അറ്റത്താ. അപ്പൊ അദ്ദേഹത്തിന് നിക്കാന്ന് പറഞ്ഞു, കൂട്ടുകാരൊന്നും വന്നില്ല. കൂട്ടുകാർക്ക് പലർക്കും നിക്കാഹിന് പങ്കെടുക്കാൻ പേടി. നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടുകാരോട് ചോദിച്ചു, നിങ്ങൾ എന്താ വരാ? ഇനി ഒന്നുമില്ല, എൻ്റെ തൊലാക്കും അടുത്തയച്ചു, അവർ പേടിച്ചിട്ട് വരാറുണ്ട്. അതെന്താ അങ്ങനെ? ഒന്നുമില്ല ജി, ഞങ്ങളോട് കാട്ടുന്ന ദേഷ്യം ഞങ്ങൾക്കറിയാലോ. അങ്ങനെ പോയി. 20 കൊല്ലം കഴിഞ്ഞ് ഖുത്ബ നടത്തിയ ഖത്തീബ് ഊബർക്കും ആദ്യത്തെ അറിയാം ഇങ്ങനെ ഒരു ദേഷ്യക്കാരനാണ്. 20 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല എത്രണം കഴിഞ്ഞു തന്നെ, എത്ര തൊലാക്കും നിക്കാവും കഴിഞ്ഞു എന്നായി ചോദിക്കണേ. പറഞ്ഞു, ഇല്ല, ആ നിങ്ങളാ കഴിച്ചു തന്നെയെന്ന് പറഞ്ഞു. അതെന്തേ? അന്ന് ഖുത്ബ പറഞ്ഞപ്പോ സ്ത്രീ ഒരു വാരിയല്ലു പോലെയാണെന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞില്ലേ? അതിൻ്റെ കരള് കൊണ്ടു. ഞാൻ പിന്നെ എപ്പോഴും വർത്തമാനം പറയുമ്പോഴും എന്തെങ്കിലും മുണ്ടുമ്പോഴൊക്കെ ഭാര്യലിന് ഇടങ്ങാറാക്കണ്ട, ഭാര്യലിനെ പൊട്ടിച്ചണ്ട എന്ന് കരുതിയിട്ട് ഞാൻ വളരെ സൂക്ഷിച്ച്. അതുകൊണ്ട് ഇത്രയും കാലം ഒരു പ്രശ്നമില്ലാതെ പോണു. അതാ റസൂലുള്ളാന്റെ കൗലിന്റെ വില. അള്ളാന്റെ കൗൽ പഠിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അള്ളാ പറഞ്ഞ നിർദ്ദേശപ്രകാരം നമുക്ക് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നമ്മളത് ശ്രദ്ധിക്കുക. നമ്മളുടെ വീട്ടിൽ അത്തരത്തിലുള്ള സമീപനങ്ങളിൽ നിന്ന് നല്ലൊരു മാറ്റമുണ്ടാകണം. ഭർത്താവിനെ ഉൾക്കൊള്ളുന്ന ഭാര്യയുണ്ടാവണം. വീട്ടിലേക്ക് കയറി വരുമ്പോൾ സർവ്വ സങ്കടങ്ങളും വിളമ്പുന്ന ഭാര്യയാവാതിരിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചിലർ വീട്ടിൽ രാത്രി 10 മണിക്കായിരിക്കും ചിലപ്പോൾ കയറി വരുന്നത്. ചിലപ്പോൾ 500 രൂപയൊക്കെ ലാഭം കിട്ടിയ സന്തോഷത്തിൽ പീടിയിൽ അടച്ച് വരുമ്പോഴായിരിക്കും ഭർത്താവ് ഭാര്യയോട് പറയും, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നലെ 500 രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്. പൈസ പോയി. അതിപ്പോ രാങ്ങൾക്കും പോയിണല്ലോ എന്ന് പറഞ്ഞാൽ എത്ര സമാധാനം. അതിന് അതാ അവരോട് പറയില്ല. അല്ലേ, ഇതാ നമ്മളെ പ്രശ്നം. പറയേണ്ടത് പറയേണ്ട അടുത്ത് പറയില്ല. അപ്പൊ എപ്പോഴും ഒരു നമ്മളുടെ മനസ്സിൽ ടി വിയിലെ കോമഡി കണ്ടിരുന്നുള്ള ചിരിയല്ല, നമ്മുടെ ജീവിതത്തിലെ ഉൾക്കൊള്ളുന്ന സത്യസന്ധമായ തമാശകൾ നമ്മളുടെ ജീവിതത്തിന് കുളിരേകണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, വൈകുന്നേരം 6:30 ആയാൽ രാത്രി 10 മണി വരെ നമ്മളുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത്?
എന്താണ് നടക്കുന്നത്, എന്താ നിങ്ങൾ മനസ്സിലാക്കിയേ? വൈകുന്നേരം 6:30 മുതൽ രാത്രി 10 മണി വരെ എന്താണ് നടക്കുന്നത്? സ്കൂളിലെ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ഉമ്മാർക്ക് എന്താ പണി? കുട്ടികൾ പറഞ്ഞു, ഉമ്മ കണ്ണീരിയൽ കാണലാണ്. ശരിയല്ലേ? അല്ലേ? നിങ്ങൾ പറയും. ഈ കണ്ണീരിയലുകളും ഈ സീരിയലുകളും എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വീട് വിട്ടിറങ്ങിപ്പോയി. എന്തിനെ മാനദണ്ഡമാക്കിയാണ് ഇറങ്ങിപ്പോയത്? കഴിഞ്ഞ ആഴ്ചതിന്റെ മുമ്പിലുള്ള ഒരു സീരിയലിൽ സ്നേഹം നടിച്ച കൂട്ടുകാരന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ മാതാപിതാക്കളോട് പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ശാരികയുടെ കഥ കണ്ടിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ്? നിങ്ങളാണ് അല്ലേ? കേരളക്കരയിൽ 3 മാസത്തോളം ടിവിയിൽ പ്രക്ഷേപണം ചെയ്ത സീരിയൽ ബിച്ചു റഹ്മാന്റെ ആയിരുന്നു. മൂപ്പർക്ക് എന്താ പണി? പഠിക്കി പരിശുദ്ധ ഖുർആൻ ഓതേണ്ടുന്ന സമയം, മദ്രസയിലേത് വായിക്കേണ്ടുന്ന സമയം, സ്കൂളുകളുടേത് പഠനം നടത്തേണ്ടുന്ന വിലപ്പെട്ട സമയത്ത് വീടുകളിൽ കൂട്ടമായിരുന്ന സീരിയൽ കണ്ട് ജീവിതത്തെ മുഴുവൻ തകർത്തെറിയുന്ന, തരിപ്പണമാക്കുന്ന, അന്തരീക്ഷത്തെ മാറ്റാത്തിടത്തോളം കാലം അല്ലാഹു നമ്മളെ മാറ്റുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്ത് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കും, പിന്നോക്കം പോയിക്കൊണ്ടിരിക്കും. പടച്ച തമ്പുരാൻ അവരെ പിന്നോക്കമായി പ്രഖ്യാപിക്കുന്നത് വരെ എന്നും നമ്മൾ പിന്നോക്ക വിഭാഗവും. വിദ്യാഭ്യാസത്തിൽ പിറകോട്ട് പോകും, സംസ്കാരത്തിൽ പിറകോട്ട് പോകും, നമസ്കാരത്തിൽ പിറകോട്ട് പോകും, എല്ലാറ്റിലും പോയി. അള്ളാഹ് പറയും, നിങ്ങൾ പിന്നോക്ക സമുദായമാണ്. അത് പറയുന്നത് വരെ, അള്ളാഹു അത് പ്രഖ്യാപിക്കുന്നത് വരെ നമ്മൾ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയട്ടെ, വൈകുന്നേരത്തെ സമയം വിലപ്പെട്ടതാണ്. ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ വെട്ടുകത്തിയുമായി വിറക് വെട്ടാൻ പോകുന്ന ഭാര്യയോട് അയൽക്കാർ ചോദിച്ചു, എടീ മൂപ്പര് ഗൾഫിലല്ലേ, എന്തിനാ അങ്ങനെ വിടങ്ങാറാണ്? ഭാര്യ പറഞ്ഞു, മൂപ്പര് ഇന്ന് നേരത്ത് മണലില് വെയിൽ കൊള്ളുകയാണ്, അപ്പൊ ഞാൻ മരത്തിന്റെ ചോട്ടിലെ വെയിലെങ്കിലും കൊള്ളട്ടെ എന്ന് എഴുതിയിട്ട് വിറക് ഉണ്ടാക്കാൻ പോകാൻ. അതാ സ്നേഹം എന്ന് പറയും, അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ഉൾക്കൊള്ളുന്ന ചരിത്രങ്ങളും സംഭവങ്ങളും ഖുർആനിൽ നിന്ന് കിട്ടും, ഹദീസുകളിൽ നിന്ന് കിട്ടും, വീടുകളിൽ വരുന്ന ഇസ്ലാമിക മാസികകളിൽ നിന്നും വാരികകളിൽ നിന്നും കിട്ടും. വായിച്ച് പഠിച്ച് അത് കൂട്ടുകാർക്കും കുടുംബക്കാർക്കും പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ട വീട്ടുകാർ ഉമ്മമാരത് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പോരാ, ഇസ്ലാമികമായ വസ്ത്രധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകണം. ഇസ്ലാമികമായ വസ്ത്രധാരണ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമികമായി നമുക്ക് പ്രത്യേകിച്ച് ആൺകുട്ടികളായ ഒരുപാട് ഫാഷനുകൾ വന്നുകൊണ്ടിരിക്കുക. ഫാഷനൊന്നും ഇസ്ലാം എതിർക്കില്ല, പക്ഷേ ഇസ്ലാമിന്റെ നിയമത്തിന്റെ പരിധി ലംഘിച്ചുകൊണ്ടുള്ള ഫാഷന് വിദ്യാർത്ഥികളായ നമ്മൾ മുതിരാൻ പാടില്ല അല്ലേ? മുമ്പ് കാലത്തെ പോലെയല്ലപ്പോ, കാലും മട്ട പാൻറിനേക്കാൾ ചേനപ്പൂവിന്റെ മോലെ അടിഭാഗത്താണ് ഇരട്ടി പാൻറിന്റെ തുണി. കൊണ്ടോട്ടി അങ്ങാടിയിലുള്ള ചാണകം മുഴുവൻ വാരിക്കോരുന്നത് ആരെന്ന് ചോദിച്ചാൽ, സ്കൂളിലും കോളേജിലും പോകുന്ന കുട്ടികളുടെ പാൻറാണ് കൊണ്ടോട്ടി അങ്ങാടി അടിച്ചു വരുന്നത് എന്ന് പറഞ്ഞാൽ വല്ല തെറ്റുണ്ടെങ്കിൽ ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്ത്രം നിലത്തഴിച്ച് നടക്കുന്നവന്റെ അടുക്കലേക്ക് അല്ലാഹു നോക്കുകയില്ല. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ എക്സാമിനേഷൻ എഴുതേണ്ടവരാണ്, അല്ലാഹു നമ്മളെ നോക്കണം. നമുക്ക് മാർക്ക് ലിസ്റ്റ് വാങ്ങേണ്ടവരാണ്, അല്ലാഹു നമ്മളെ നോക്കണം. പരലോകത്തെത്തിപ്പെടുമ്പോൾ മാതാപിതാക്കളുടെ കൂടെ ഭക്ഷണത്തലികൾക്ക് ചുറ്റും ഇരിക്കേണ്ടവരാണ്, അല്ലാഹു നമ്മളെ നോക്കണം. ഇരിക്കുന്നത് പോലെ അവിടെ നമുക്ക് ഇരിക്കാൻ കഴിയണം. വാപ്പ നല്ല വാപ്പ, ഉമ്മ നല്ല അമ്മ, മക്കളോ മക്കളായ നമ്മൾ നല്ലവരായ. പലപ്പോഴും ഞാൻ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ, നിങ്ങൾ ഇതിൻ്റെ ഒരു സഹോദരനായിട്ട് കണ്ടാമൻ, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ലോ പറയുന്നു. പലയിടത്തൊക്കെ കാണ കുട്ടികളായ നമ്മൾ ഈ PVC പൈപ്പിൻ്റെ ഉള്ളിൽ കാല് കുടുങ്ങിയ പോലെ കിടങ്ങ, അങ്ങനെ വേണ്ട. ഉണ്ടാവും, നമ്മൾ ആരും വിചാരിച്ചിട്ടല്ല, അറിയായിട്ടാണ്.
നമ്മളെ മക്കളായ നമ്മളെ വാപ്പാർ പറഞ്ഞു കൊടുക്കേണ്ടത് വരുന്നു. അപ്പൊ മക്കളായ ഞങ്ങൾക്കത് മനസ്സിലായില്ല, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ നന്നാക്കണം. അടുത്ത പെരുന്നാൾ നീ കൂടിയ ആളുകളുടെ കൂട്ടത്ത് അടുത്ത പെരുന്നാളിന് പാൻ്റ് എടുക്കുമ്പോ നിലത്തുകൂടെ വലിച്ചവ വാഗം വെട്ടിക്കളഞ്ഞിട്ട് പാൻ്റ് ഇടാൻ നമുക്ക് ഈമാൻ ഉണ്ടാകണം. വാപ്പ പറയും, മോനെ നമ്മൾ ക്ലാസ് എന്ന് കേട്ടാ ഇടാം. അതുകൊണ്ട് ഇങ്ങനെ പാപ്പ അന്ന് അങ്ങൾ പറഞ്ഞാ ശരി, ഇതപ്പ പോകഞ്ഞ അതാണ് മകൻ. അല്ലാതെ വാപ്പ സിറ്റ് ഔട്ട് കുതിർക്ക നമ്മളെ പാൻ്റ് ഒക്കെ, അപ്പൊ നമ്മള് വർക്ക് ഏരിയ കൂടി ഇറങ്ങി വേണ്ടല്ല. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് മറിഞ്ഞു പോകാൻ കഴിയും. അപ്പൊ കുട്ടികളായ നമ്മളെന്ത് ചെയ്യാം? അല്പമൊക്കെ വിശാലതയുള്ള കുറച്ചൊക്കെ നമ്മളെ ശരീരത്തിനൊക്കെ നല്ല തുണിയും കുപ്പായക്കണം. ചിലപ്പോ ഒരു അഞ്ചാറ് നാളെ ബസ്സിലാണല്ലോ നമ്മളെ പൂർണ്ണ യാത്ര. ഒരുത്ത ബസ്സിൽ ഓടി കയറി, കണ്ടക്ടർ പൈസ ചോദിച്ചു നോക്കുമ്പോ എല്ലാ കീശയിലും തപ്പി, ഏതിലാത് കിട്ടുക അറിയില്ല. അവസാനം ഇതിന്റെ കാലിൻ്റെ അടി, അപ്പൊ ഇരുന്നപ്പെട്ട ഇങ്ങനെ ഇരുന്നപ്പോ പൈസ അവിടെ കിട്ടും, അവിടെ ഒരു കീശണ്ട അവിടെ ഇട്ടു. പിന്നെ അവസാനം കാല് വന്നിച്ച് ഇവിടുത്തെ കീശ തപ്പി നോക്കുമ്പോൾ അയില പൈസ. അങ്ങനെ നമ്മൾ ഇടങ്ങാറാണ്ട്. ആവശ്യത്തിനുള്ള രണ്ടു മൂന്ന് കീശയൊക്കെ നമുക്ക് ആവശ്യം. മാത്രമല്ല മുന്നില് കൂടെ ഉള്ളറയിൽ ഒരു കീശയും വെക്കലുണ്ട്. യാത്ര പോകുമ്പോൾ അല്ല കടലാസ് ഐഡന്റിറ്റി കാർഡൊക്കെ സൂക്ഷിക്കണം, ഉറപ്പല്ല. പക്ഷെ ആകെ നമ്മളെ വാപ്പാനെ ഒരാൾ കാണുകയാണ്. വാപ്പാനെ കണ്ടിട്ട് കൊണ്ടോട്ടി എങ്ങാടിയെന്ന് മക്കളായ നമ്മളെ കാണുകയാണ്. അപ്പൊ വാപ്പ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് അതാ എൻ്റെ മകൻ എന്ന് പറഞ്ഞ റബ്ബുല്ലാലമീനായ തമ്പുരാനെ, അതാ ഞങ്ങളെ മകൻ, എന്നാ എൻ്റെ ജീവിതം മുഴുവൻ പോയി എന്ന് നമ്മളെ മക്കളെ കൊണ്ട് വാപ്പാൻ്റെ പേര് പറയിപ്പിക്കണം. പറയരുത്, തോണിക്കാരനായ മനുഷ്യനോട് വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യൻ ഒരു കുട്ടി ചോദിച്ചു തോണിക്കാരനോട്, തോണിക്കാരൻ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിക്കണോ ചോദിച്ചു. ഇല്ല, എന്നാ നിങ്ങളെ ജീവിതത്തിൻ്റെ പൗതി പോയി മനുഷ്യനാണ്. കുറേ കഴിഞ്ഞ് തോണി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ തുടങ്ങി, വെള്ളം കൂടി. തോണിക്കാരൻ ചോദിച്ച മോനെ നീന്തൽ അറിയോ? ഇല്ല, എന്നാ ജീവിതം മുഴുവൻ പോകാൻ പോവുകയാണ്, എൻ്റെ പൗതി അല്ലേ പോയിട്ടുള്ളൂ. ഇതേപോലെ നമ്മളൊക്കെ പഠിച്ചു, നമ്മുടെ ജീവിതം രക്ഷയാണ്. പക്ഷേ തീരില്ലെങ്കിൽ നമ്മളുടേത് നഷ്ടപ്പെടും. അതുകൊണ്ട് ഉപ്പമാരായ നിങ്ങൾ ഞങ്ങളുടെ വസ്ത്രത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളേ അത് പറയാറുള്ളൂ, വേറെ ആരുമില്ല. ചിലർ പറയും ഉസ്താദിനോട് പറയും, ഉസ്താദേ ഇല്ലേ മകൻ, എന്താ ഓൻ കാഞ്ഞര കുറ്റിയ? നമ്മളെ മകനല്ലേ, നിങ്ങളുടെ മക്കളാണ് ഞങ്ങളൊക്കെ. ഞങ്ങളോട് നിങ്ങൾ മാന്യമായി പറയുക, മോനെ അരുത്. മോളോട് ഉപദേശിക്കാനും മക്കൾ അർഹതയുണ്ട്. പെൺകുട്ടികളുടെ വസ്ത്രധാരണയിൽ ശ്രദ്ധിക്കേണ്ടത് ഉമ്മയാണ്. വലിയ വലിയ നിരിപനമെഹുന്നിഹിന്ന അവരുടെ വസ്ത്രം മുഖമക്കനെ ധരിച്ചുകൊണ്ട് അവർ മാരടം മറച്ചുകൊള്ളട്ടെ എന്ന് ഖുർആന്റെ പ്രഖ്യാപനാട്ടോ. പ്രിയപ്പെട്ട ഉമ്മ, നമ്മളെല്ലാവരും പഴച്ചു എന്നല്ല പറയണേ, നമുക്കൊക്കെ തെറ്റുണ്ടാകാം, ആരും തെളിഞ്ഞവരല്ല. ഇവിടുന്ന് അങ്ങട്ടി നമ്മൾ ശരിയായാലും മതി. നമ്മളാരും തോനെ കേട്ടവരോ തോനെ പഠിച്ചവരോ അല്ല. പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന വിവരം നമുക്കുണ്ട് എന്നതല്ലാതെ എല്ലാം തികഞ്ഞിട്ടല്ലോ നിങ്ങളോട് ഉപദേശിക്കാൻ പോകുന്നതല്ല. നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾ എപ്പോഴും ഇവിടെ വരാറുള്ള, ഏതേത് സമയത്തും ഏതേത് പരിപാടികളും സംബന്ധിക്കുന്ന ഒരാളെന്ന നിലക്ക് മാത്രമാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഉപദേശിക്കാൻ വേണ്ടി വരികയല്ല, നമുക്കൊക്കെ അറിവുള്ളതാണ്. എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു, പെൺകുട്ടികളുടെ വസ്ത്രധാരണ നിയന്ത്രിക്കേണ്ടുന്ന ഉമ്മ നിങ്ങളാണ് കുറ്റം അല്ലേ. പെൺകുട്ടി എന്തിനാ വസ്ത്രം ധരിക്കുന്നത്? നഗ്നത കാണാതിരിക്കാൻ. നഗ്നത എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരാൾ ആകർഷിപ്പിക്കുന്ന എന്തും ശരീരത്തിൽ നഗ്നതയാണ്. അത് മറക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞാൽ അത് മറക്കാത്ത കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല. എന്താ അങ്ങനെ? എന്താണ് ഈ ഷോർട്ട് കട്ട്? നരകാത്മിയിലേക്കുള്ള ഷോർട്ട് കട്ടാണെന്ന് മനസ്സിലാക്കാൻ. ഉമ്മക്കും മകളും വൈകരുത് കേട്ടോ, ഇനി മകളും അത് വൈകരുത്. അത് നരകത്തേക്കുള്ള ഷോർട്ട് കട്ടാണത്. കാരണം അല്ലാഹു നമ്മളെ പഠിപ്പിക്കാൻ നിങ്ങൾ മറക്കേണ്ട ഭാഗം മറക്കണം. താൻ പഠിപ്പിക്കുക, പരമാവധി തുറന്നേക്കൂ, എന്നാൽ എന്റെ ജോലി നടക്കൂ. പ്രിയപ്പെട്ട മോളെ,
സ്നേഹത്തോടുകൂടി നിങ്ങളുടെ ഉമ്മ പറയും, അടുത്ത പെരുന്നാക്ക് വസ്ത്രമെടുക്കുമ്പോൾ മോളെ അമിതമായി കീറരുത്. നമുക്കല്ലാഹു
ജീവൻ എന്ന് വീണ്ടും മരിപ്പിക്കും. ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തം. ഫാനിൽ കെട്ടിത്തൂങ്ങിയാണ് മരിക്കുന്നതെങ്കിൽ കഴുത്തിൽ അല്ലാഹുവേ നല്ല മനസ്സ് മാനസിക വിശാലതയോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങൾക്ക് അല്ലാഹുവേ നിന്റെ പ്രതിഫലം നാഥ കാരുണ്യത്തോടുകൂടി പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ ഞങ്ങൾ അസുഖം ബാധിച്ച് കിടക്കുന്ന ഇരിക്കുന്ന നടക്കുന്ന ആളുകളുണ്ട്, അവരുടെ അസുഖത്തിന് റബ്ബേ നീ ശമനം നൽകണമേ. അല്ലാഹു മഗ്ഫൂർ ലിൽ മുഅ്മിനീന ഉമനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് ലഹിയാഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളി അൽ ഹജാത് വഅഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.